ഇനി ആരെങ്കിലും ഇങ്ങനെ കണ്ട് കൃഷി ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് ചെയ്യാം പക്ഷേ അതിന്റെ മാർക്കറ്റ് നിങ്ങൾ അന്വേഷിക്കുകയും അത് വിൽക്കാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ കഴിവും കൂടെ നിങ്ങൾ അത് അന്വേഷിക്കേണ്ടതുണ്ട് അതായത് നമ്മൾ നമുക്കറിയാം മഞ്ഞളൊക്കെ നമ്മൾ കൃഷി ചെയ്തു അത് വിളവെടുക്കുന്ന സമയത്ത് ഒന്നായിട്ട് പറിച്ച് നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്താൽ അതിനൊരു ക്യാഷ് കിട്ടും പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സാധ്യതയില്ല അതേസമയം മാർക്കറ്റിൽ ഹലോ നമസ്കാരം എക്കോണമി ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്ക് അടുത്തുള്ള തൃപ്പനച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണോ ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ നിറം ക്രീമാണെന്നുള്ളത് ഞാനൊക്കെ മുമ്പേ വിചാരിച്ചിരുന്നൊരു കാര്യം കസ്തൂരി മഞ്ഞൾ മഞ്ഞ കളറാണെന്നാണ് പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇവിടെ ഈ സുഹൃത്തുക്കൾ രണ്ടുപേരും ചേർന്ന് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ക്രീം കളറിലുള്ള കസ്തൂരി മഞ്ഞളുടെ കൃഷി അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചിട്ട് അറിയാം നമസ്കാരം എൻ്റെ പേര് ജാബിർ ഇതെൻ്റെ സുഹൃത്ത് ഷിബു ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരുപാട് ആളുകൾ ചെയ്യാത്ത ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ഇത്ര ഒരു വലിയ തോതിലുള്ള ഒരു കൃഷി അധികം ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൃഷി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സംശയങ്ങളൊക്കെ ഈ ഒരു ചാനൽ വഴി അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വഴി ദൂരീകരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം പൊതുവെ ആളുകൾക്കൊരു ധാരണയുണ്ട് ഈ മഞ്ഞക്കൂവയാണ് കസ്തൂരി മഞ്ഞൾ എന്നുള്ളൊരു ധാരണ പൊതുവെ ആളുകൾക്കുണ്ട് പൊതുവെ മാർക്കറ്റിൽ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞക്കൂവയാണ് കസ്തൂരി മഞ്ഞൾ എന്നുള്ള പേരിൽ നമുക്ക് വിപണിയിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെല്ലാം ഇപ്പോൾ ഏകദേശം ഒരു 6-7 വർഷക്കാലമായിട്ട് ഇത് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ഈ ഒരു കൃഷിയിലേക്ക് ആളുകളെ ആകർഷിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇപ്പോഴാണ് ഏകദേശം ഒരു 7-8 വർഷമൊക്കെ ആയെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ഈ ഒരു കസ്തൂരി മഞ്ഞൾ ഈ ക്രീം കളർ ഇപ്പോൾ കേരളത്തിലൊന്നുമില്ല പൊതുവെ ഇന്ത്യയിൽ തന്നെ ഒരു പ്രചാരത്തിലായി വന്നിട്ട് കാരണം ഇത് പൂർവികർ നമ്മൾ പൂർവികരൊക്കെ കസ്തൂരി മഞ്ഞളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ക്രീം കളറിലുള്ള കസ്തൂരി മഞ്ഞളായിരുന്നു അതിനുശേഷം മഞ്ഞക്കൂവ എങ്ങനെയൊക്കെയോ മഞ്ഞക്കൂവ എന്നുള്ള ഒരു കൺസെപ്റ്റ് കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞ ആളുകൾ അത് വിപണിയിലെത്തിക്കുകയും കാരണം വളരെ വിലക്കുറവിൽ അത് വിറ്റഴിക്കുകയും സാധാരണ ഈ മഞ്ഞക്കൂവ എന്ന് പറയുന്ന സംഭവം നമ്മുടെ നീലക്കൂവ അതുപോലെയുള്ള നമ്മുടെ കൂവവർഗ്ഗങ്ങളിൽപ്പെട്ട ഒരു കൂവയാണ് ബിലാത്തിക്കൂവ എന്നൊക്കെ പറയുന്ന കൂവവർഗ്ഗങ്ങളിൽപ്പെട്ട ഒരു കൂവവർഗ്ഗമാണ് ഈ മഞ്ഞക്കൂവ പക്ഷേ അത് ഉണക്കിപ്പൊടിച്ചിട്ടാണ് ഇപ്പോൾ പ്രമുഖ ആയുർവേദ കമ്പനികൾ പോലും മാർക്കറ്റുകളിൽ കസ്തൂരി മഞ്ഞൾ എന്നുള്ള പേരിൽ ലേബൽ ചെയ്ത് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊരു മാറ്റം എന്നുള്ള നിലയ്ക്ക് കൂടെയാണ് നമ്മളും ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങിയതും തീർച്ചയായിട്ടും നമ്മൾ 3 വർഷമായിട്ട് ഈ ഒരു കൃഷിയിൽ സജീവമായിട്ട് ഉണ്ട് 2-3 വർഷം മുന്നേ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പം ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പോൾ ഏകദേശം നമ്മളൊരു 3 ഏക്കർ കൃഷിയിലേക്ക് ഇപ്പോൾ ഇത് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ വിപണി അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ വിപണനം ചെയ്യാൻ പറ്റുന്നുണ്ട് പൊതുമാർക്കറ്റിൽ ഇത് നമുക്ക് ഇപ്പോൾ ഇത് വിപണിയിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഓൺലൈൻ വഴിയും മറ്റുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെയൊക്കെ ഇത് നമ്മളിപ്പോൾ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ കൃഷിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളാവും പ്രധാനപ്പെട്ട സംശയം പിന്നെ ഇതിൻ്റെ വിത്ത് എവിടുന്ന് കിട്ടും അതുപോലെ തന്നെ ഇത് കേരളത്തിൽ വളരുമോ ഇതിൻ്റെ കൃഷിരീതി എങ്ങനെയാണ് ഇതിനെപ്പറ്റി വളരെ ചെറിയ രൂപത്തിൽ ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഇതിൻ്റെ കൃഷിരീതി എന്ന് പറഞ്ഞാൽ മഞ്ഞൾ കൃഷി എന്നതുപോലെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ പക്ഷേ നമ്മളിവിടെ ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം എന്നുള്ള നിലയ്ക്ക് നമ്മളിവിടെ ചെയ്യുമ്പോൾ ഫുള്ളി ഓർഗാനിക്കായിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മഞ്ഞളിന് തടമെടുക്കുന്നത് പോലെ നമ്മളത് തടമെടുക്കുകയും അതിനുശേഷം പിന്നെ അതിൽ അടിവളമായിട്ട് ഞങ്ങളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ചാണകമാണ് അതുപോലെ തന്നെ വെണ്ണീര് അങ്ങനെയുള്ള ചാരം ഒക്കെ നമ്മളതിൽ ഉപയോഗിക്കും അതിനുശേഷം നമ്മുടെ സാധാരണ മഞ്ഞൾ പിന്നെ കുഴിച്ചിടുന്നത് പോലെയുള്ള അതേ രീതിയാണ് നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഒരു ജൂൺ മാസമാകുമ്പോഴേക്ക് അതിൻ്റെ മുമ്പ് മീൻസ് ഒരു പുതുമഴ പെയ്യുന്ന സമയത്താണ് അതിൻ്റെ ഇത് വിളവ് വിത്ത് ഇറക്കുന്നത് അതിനുശേഷം പിന്നെ ഒരു 2 പ്രാവശ്യം വളം ചെയ്യുന്നു അതിനുശേഷം ഒരു ഡിസംബർ ആകുമ്പോഴേക്ക് ഏകദേശം അതിൻ്റെ മൂപ്പെത്തി അതിൻ്റെ തണ്ടുകളൊക്കെ ഒടിഞ്ഞു തുടങ്ങും മീൻസ് അതൊക്കെ നമ്മുടെ മഞ്ഞളിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ അതേപോലെ
അതിനുശേഷം ഒരു ജനുവരി അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റ് ജനുവരി ഒക്കെ ആവുന്നതിനനുസരിച്ച് ഇത് അതുപോലെ തന്നെ ഈ കൃഷിക്ക് മഴയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കൃഷിയാണത്. അതുകൊണ്ട് തന്നെ ജലസേചനം നമ്മൾ ഇറിഗേഷൻ ഫെസിലിറ്റി ഒന്നും നമ്മളിവിടെ ഒരുക്കേണ്ടതില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു ഗുണമായിട്ട്. പൊതുവെ എല്ലാ കാലാവസ്ഥയിലും വളരുന്ന ഒരു ചെടിയും കൂടിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡിസംബർ ജനുവരി മാസമാകുമ്പോഴേക്ക് അത് വിളവെടുത്ത് നല്ല മൂത്തതിന് ശേഷം നമ്മളത് അതിൻ്റെ തണ്ടൊക്കെ ഉണങ്ങിപ്പോയതിന് ശേഷം അത് വിളവെടുത്ത് ഒരുമിച്ചത് നല്ല വൃത്തിയായി കഴുകി നമ്മളത് ചോപ്പറിലിട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് ചിപ്സ് രൂപത്തിൽ കനം കുറച്ച് അരിഞ്ഞ് തണലത്തുണക്കിയിട്ട്, തണലത്തുണക്കുക എന്ന് പറഞ്ഞ കാര്യം വലിയ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടാതെയാണ് നമ്മളത് ഉണക്കുന്നത്. അതിനുശേഷം നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച്, ഇപ്രാവശ്യം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇതിനു വേണ്ടി സ്പെഷ്യൽ ഒരു മില്ലൊക്കെ വാങ്ങി അതുപോലെ തന്നെ ചോപ്പറൊക്കെ നമ്മുടെ തന്നെ അത്രയും ക്വാളിറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം ആളുകൾ ആവശ്യക്കാരായ ആളുകൾക്ക് നമ്മളത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു പിന്നെ ഒരു സംരംഭം ആയിട്ട് നമ്മൾ ഈ വർഷം മുതൽ മാർക്കറ്റിൽ എത്തിക്കാനാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ ഉള്ളത്. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഓർഗാനിക്കായിട്ടുള്ള വളമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള, ഇപ്പോൾ ഈ ഭൂമി തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒരു 5 വർഷമായിട്ട് ഒന്നും ചെയ്യാതെ കടന്നിരുന്ന ഒരു ഭൂമിയാണ്. ആ ഒരു ഒരു ഭൂമിയുടെ ആ ഒരു നാച്ചുറൽ ആയ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഉള്ള ആ ഒരു ഭൂമിയിലാണ് നമ്മൾ ചെയ്യുന്നത്. വെറുതെ കടത്തിരുന്ന തരിശു ഭൂമിയായിരുന്നു മീൻസ്. അപ്പോൾ ആ ഒരു ഭൂമി തന്നെയാണ് നമ്മളിങ്ങനെ ഒരുക്കി തന്നത്. അതുപോലെ തന്നെ ഈ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഭൂമി വിട്ടു തന്ന ആളെയും പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇത് മറ്റുള്ള കൂവവർഗ്ഗങ്ങളിൽ നിന്ന് നമുക്ക് ഈ കസ്തൂരി മഞ്ഞളിനെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇപ്പോൾ മഞ്ഞക്കൂവ, ഇപ്പോൾ മാർക്കറ്റിലുള്ള കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് വിൽക്കുന്ന മഞ്ഞക്കൂവയുടെ ഇല, ശരിക്കും അതിന് നടുവിൽ ഒരു ബ്രൗൺ കളർ വരയുണ്ടാവും. അത് നമ്മുടെ ഈ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിനേക്കാളും നല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ അതിൻ്റെ ഇല കുറച്ചുകൂടെ വലിയ ഇലയാണ്. അതിൻ്റെ കാണ്ടം, അതായത് അതിൻ്റെ വിത്തുകളും വലിയ വിത്തുകളായിരിക്കും. കസ്തൂരി മഞ്ഞളിൻ്റെ വിത്തുകൾക്ക് അത്ര വലിപ്പം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നീലക്കൂവയുടെ ഇലയാണെങ്കിലും, അതേപോലെ ബിലാത്തിക്കൂവയൊക്കെ ഉണ്ട്, പക്ഷേ നീലക്കൂവയുടെ ഇലയാണെങ്കിലും അതിന് നടുവിൽ വരയുണ്ടാവും, ബ്രൗൺ കളർ വരയുണ്ടാവും. പിന്നെ കസ്തൂരി മഞ്ഞൾ പെട്ടെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മഞ്ഞൾ, സാധാരണ മഞ്ഞളിൻ്റെ ഇല പോലെ തന്നെയാണ് കസ്തൂരി മഞ്ഞളിൻ്റെ ഇല ഉണ്ടാവുക. കുറച്ചൊരു വീതി കൂടുതലായിരിക്കും കസ്തൂരി മഞ്ഞളിൻ്റെ ഇലയ്ക്ക്. അതുപോലെ അതിൻ്റെ അടിയിൽ, ഇലയുടെ അടിയിൽ അത്യാവശ്യം നല്ല മാർദ്ദവം ഉണ്ടായിരിക്കും കസ്തൂരി മഞ്ഞളിൻ്റെ ഇലയ്ക്കുള്ള പ്രത്യേകത അതാണ്. പിന്നെ അതുപോലെ അത് കസ്തൂരി മഞ്ഞളിൻ്റെ ഇല, അതൊന്ന് നമ്മൾ ഒരു പിച്ചിയിട്ട് അത് ഞെരടിയിട്ടൊന്ന് മണത്ത് നോക്കിക്കഴിഞ്ഞാൽ കർപ്പൂരത്തിൻ്റെ ഗന്ധം നമുക്ക് അതിൽ, കിഴങ്ങിനുള്ള കിഴങ്ങിനും ശരിക്കും കർപ്പൂരത്തിൻ്റെ ഗന്ധം തന്നെയാണ് കസ്തൂരി മഞ്ഞളിൻ്റെ കിഴങ്ങിനുണ്ടാവുക. അതേ ഒരു ഗന്ധം നമുക്ക് ഇലയിലും നമുക്ക് മണത്ത് നോക്കിക്കഴിഞ്ഞാൽ അനുഭവപ്പെടും. അതുപോലെ നമ്മളോട് പലരും വലിയ രീതിയിൽ തന്നെ സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഭവം കാണുമ്പോൾ മാങ്ങേഞ്ചി ആണോ എന്നുള്ളത്. അതായത് അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് മാങ്ങേഞ്ചിക്ക് എപ്പോഴും കിഴങ്ങിന്, അതായത് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ ക്രീം കളർ കസ്തൂരി മഞ്ഞളിൻ്റെ കിഴങ്ങിന് ചെറിയ രീതിയിലൊരു സാമ്യം നമ്മുടെ മാങ്ങേഞ്ചിയുടെ കിഴങ്ങുമായിട്ടുണ്ടെങ്കിൽ കൂടിയും മാങ്ങേഞ്ചി പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം മാങ്ങേഞ്ചിക്ക് എപ്പോഴും മാങ്ങയുടെ സ്മെല്ലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അതിൻ്റെ ചെടി തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. നമുക്ക് പെട്ടെന്നൊരു കാഴ്ചയിൽ ഒരാൾക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ ചെടിയും അതുപോലെ മാങ്ങേഞ്ചിയുടെ ചെടിയും തമ്മിൽ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ അതിൻ്റെ കിഴങ്ങിന് നല്ല, അതായത് കസ്തൂരി മഞ്ഞളിൻ്റെ കിഴങ്ങിന് കർപ്പൂരത്തിനോട് സാമ്യമുള്ള ഒരു ഗന്ധവും, ശരിക്കും കസ്തൂരിയുടെ ഗന്ധം എന്നാണ് പറയുക, എങ്കിലും നമുക്കൊരു കർപ്പൂര ഗന്ധം നമുക്ക് അനുഭവപ്പെടും. അതുപോലെ മാങ്ങേഞ്ചിയുടെ കിഴങ്ങിന് നമുക്കത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ, പക്ഷേ പലർക്കും അറിയില്ല അത് മാങ്ങയുടെ ഗന്ധം തന്നെയാണ് മാങ്ങേഞ്ചിക്ക് ഉണ്ടാവുക. നമ്മളെ ഈ കൃഷിയിൽ നിലനിൽക്കാൻ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെന്ന് പറഞ്ഞാൽ ഇത് വാങ്ങി ഉപയോഗിച്ച ആളുകളുടെ സാറ്റിസ്ഫാക്ഷനാണ്. ഏതൊരു മേഖലയാണെങ്കിലും നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ നമ്മളെ ഉപഭോക്താവിൻ്റെ സംതൃപ്തി എന്ന് അത് വളരെ വളരെ വലുതായിരുന്നു. ഇതിൽ സ്ഥിരമായിട്ട് നമ്മൾ മഞ്ഞക്കൂവ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് വാങ്ങുകയും അവർ വാങ്ങിയ വ്യത്യാസം നമ്മളടുത്ത് പറയുകയും ചെയ്യുമ്പോൾ നമ്മളിത് വീണ്ടും വീണ്ടും ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം മാർക്കറ്റിൽ നിലവിൽ നമ്മൾ ഒരു വലിയ 10 ഏക്കർ കൃഷി ചെയ്തു, അയാൾക്ക് ഒന്നായിട്ട് വിളവെടുത്തത് മാർക്കറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ എടുക്കാത്തൊരു സാധനമാണ് ആക്ച്വലി ഇത്. മാർക്കറ്റിൽ അങ്ങനെ ഒരു മാർക്കറ്റ് ഇല്ലാത്തൊരു സാധനമാണ്. ഈ ഒരു സാധനമാണ് നമ്മൾ ഇത്രയും വ്യാവസായികമായിട്ട് അല്ലെങ്കിൽ ഇത്ര വലിയ തോതിൽ അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ക്ലയൻസിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷനാണെന്നുള്ളതാണ്.
അത് ഞാൻ പ്രത്യേകം പറയുന്നത് ഇനി ആരെങ്കിലും ഇങ്ങനെ കണ്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം പക്ഷേ അതിൻ്റെ മാർക്കറ്റ് നിങ്ങൾ അന്വേഷിക്കുകയും അത് വിൽക്കാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ കഴിവും കൂടെ നിങ്ങളത് അന്വേഷിക്കേണ്ടതുണ്ട് അതായത് നമ്മൾ നമുക്കറിയാം മഞ്ഞളൊക്കെ നമ്മൾ കൃഷി ചെയ്തു അത് വിളവെടുക്കുന്ന സമയത്ത് ഒന്നായിട്ട് പറിച്ച് നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയാൽ അതിനൊരു ക്യാഷ് കിട്ടും പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സാധ്യതയില്ല അതേസമയം മാർക്കറ്റിൽ ആവശ്യമുണ്ട് ഡിമാൻഡുണ്ട് ആ ആളുകളെ കണ്ടെത്തി മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അത് ചെയ്യുള്ളൂ ഞങ്ങളും ഇവിടെ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ 4-5 വർഷത്തെ ഞങ്ങളുടെ പരിശ്രമമാണ് നമ്മുടെ ഇപ്പോൾ ഇത് വിൽക്കാൻ നമുക്ക് പറ്റുന്നത് ഏതായിരുന്നാലും ഭാവിയിൽ എനിക്ക് തോന്നുന്നു വലിയൊരു മാറ്റം വരും ആളുകൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയുകയും അതിൻ്റെ അപ്പുറം അതിൻ്റെ ഗുണം തിരിച്ചറിയാനുള്ള എല്ലാ ഒരു സാധ്യതകളും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയും അതുപോലെയുള്ള മറ്റുള്ള പിന്നെ മീഡിയ വഴി ഇത് കാര്യങ്ങൾ അറിയുമ്പോൾ തീർച്ചയായിട്ടും അതിന് നല്ലൊരു സാധ്യത കാണുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ അപരനായ മഞ്ഞക്കൂവയിൽ നിന്നും ഇതിൻ്റെ വ്യത്യാസം അതായത് ഇതിന് എന്തുകൊണ്ട് കസ്തൂരി മഞ്ഞൾ ക്രീം കളർ എന്തുകൊണ്ട് വ്യത്യസ്തനാകുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം കാരണം നമ്മുടെ മുഖക്കുരു അതുപോലെയുള്ള മുഖത്തിനുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ അതുപോലെ നിറവ്യത്യാസം പിന്നെ അങ്ങനെയുള്ള മുഖസൗന്ദര്യം ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ ഫലപ്രദമായൊരു പരിഹാരമാണ് ഈ ഒരു ക്രീം കളർ കസ്തൂരി മഞ്ഞൾ അതുപോലെ തന്നെ ഇത് പിന്നെ ഇപ്പോൾ ഗർഭിണികൾക്ക് പ്രസവശേഷം ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക് അതുപോലെ നമ്മുടെ എന്താ പറയുക ചിക്കൻ ബോക്സ് വന്നാൽ ഉണ്ടാകുന്ന പാടുകൾ തീപ്പൊള്ളലേറ്റാൽ ഉണ്ടാകുന്ന പാടുകൾ അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന മറ്റുള്ള പ്രോബ്ലംസ് ഇതിനൊക്കെ വളരെ നല്ലൊരു പരിഹാരമാണ് കസ്തൂരി മഞ്ഞൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും ശരിക്കും അങ്ങനെ തന്നെയാണ് നമുക്ക് നമ്മൾ ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ നിന്ന് ഫീഡ്ബാക്ക് ആവശ്യപ്പെടാറുണ്ട് അവർ നല്ല രീതിയിൽ തന്നെ പിന്നെ ഇതിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും നമ്മളോട് പിന്നെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നല്ലൊരു റിസൾട്ട് ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് കൂടുതലായിട്ട് ഇപ്പോൾ കൃഷി ചെയ്യാൻ വീണ്ടും വീണ്ടും നമ്മൾ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു ടിവിയിലോ അല്ലെങ്കിൽ ഒരു സിനിമകളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ മഞ്ഞളുടെ കസ്തൂരി മഞ്ഞളുടെ ഉപയോഗം കാണിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കാണുന്നത് യെല്ലോ കളർ മഞ്ഞ കളറിലുള്ള മഞ്ഞൾ തേക്കെന്തും അങ്ങനെയൊക്കെ ആയിട്ടാണ് കാണുന്നത് പണ്ടേ തുടങ്ങിയുള്ള ചെറുപ്പകാലത്ത് തുടങ്ങി ഞാനൊക്കെ കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് മഞ്ഞയല്ല ക്രീമാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്നുള്ള ആ ഒരു ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ ഇതിന് ഒന്ന് നമ്മുടെ കാർഷിക സുഗന്ധവിള ഗവേഷണ കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ അവരുടെ ഫെസ്റ്റുകളൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും അവർ ഒന്നോ രണ്ടോ വിത്തുകളൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും കസ്തൂരി മഞ്ഞൾ അപ്പോഴും നിങ്ങളീ പറഞ്ഞ കാര്യം തന്നെയാണ് നമുക്കും ഉണ്ടാവുക കാരണം മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറാണ് എന്നുള്ളത് പക്ഷേ അവിടെ നിന്ന് അവർ ആ വിത്ത് സൂക്ഷിച്ച് അവിടെ ഒരു ഒരു എന്താ പറയുക ഒരു ഷോ എന്നുള്ള നിലയ്ക്ക് അവർ വൈഗ ഫെസ്റ്റുകളൊക്കെ നടത്താറുണ്ട് കാർഷിക വകുപ്പിൻ്റെ കീഴിൽ അപ്പോൾ അവിടുന്ന് നമുക്ക് ഈ ഒരു ഒരു സൂചന കിട്ടി പിന്നീട് പിന്നെ ഈ ചില വിത്തുകളൊക്കെ ശേഖരിച്ച് അപൂർവം ചില വിത്തുകളൊക്കെ ശേഖരിച്ച് വെക്കുന്ന ആളുകളടുത്ത് ഈ സാധനങ്ങൾ അവൈലബിളാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വരുന്നതോട് കൂടിയിട്ട് ഈ സാധനങ്ങൾ ഒരു പബ്ലിക്കിൻ്റെ അടുത്തേക്ക് ഒരു അറിവ് എന്നുള്ള നിലയ്ക്ക് ഒരു നമുക്ക് തെറ്റായിട്ട് ധരിച്ചിരുന്ന ഒരു സംഭവത്തെ പുറത്ത് കൊണ്ടുവരാൻ ഈ സോഷ്യൽ മീഡിയ അടക്കം സഹായിച്ചു എന്നുള്ളത് അങ്ങനെയാണ് നമ്മളും ഇതിനെ പറ്റിയിട്ട് അറിയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഞങ്ങളും കസ്തൂരി മഞ്ഞൾ ഞങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മളെ കഴിഞ്ഞ 3 വർഷമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ അതിലൊരു 80% ആളുകളും പറയുന്ന അതായിരുന്നു ഇതുവരെ നമ്മൾ കസ്തൂരി മഞ്ഞൾ എന്ന് വിചാരിച്ചിരുന്നത് ഈ മഞ്ഞക്കൂവയായിരുന്നു എന്നുള്ളത് എന്നാലും പിന്നെയും അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം അവർക്കതിൻ്റെ ഗുണവും കൂടെ അറിയണം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ലൊരു ഗുണം മറ്റതിനേക്കാൾ ഇതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് അതിലെ കാര്യം ചേട്ടാ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നോർമൽ അവൈലബിൾ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ അതായത് യെല്ലോ കളറിലുള്ള കസ്തൂരി മഞ്ഞൾ അതിൻ്റെ വില വിട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്ന ഇപ്പോൾ ശരിയായ കസ്തൂരി മഞ്ഞൾ ക്രീം കളറാണ് നിങ്ങൾ പറയുന്നു ഈ കസ്തൂരി മഞ്ഞളുടെ വിലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മഞ്ഞക്കൂവയുടെ പൊടി അതാണ് ഇപ്പോൾ മാർക്കറ്റിൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് വിറ്റുകൊണ്ടിരിക്കണേ ആ ഒരു പൊടിയേക്കാളും കുറച്ച് വില കൂടുതലാണ് കുറച്ചൊന്നല്ല കുറച്ച് കൂടുതൽ തന്നെയാണ് ഇപ്പോൾ ഈ ക്രീം കളർ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിക്ക് നമ്മൾ 1 കിലോയ്ക്ക് ഏകദേശം 2,500 രൂപയുടെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ ഇത് വിറ്റുകൊണ്ടിരിക്കണേ മാർക്കറ്റ് വില ഇപ്പോൾ 2,500 രൂപയ്ക്ക് മുകളിലേക്കാണ് അതുപോലെ ഇതിൻ്റെ കിഴങ്ങിന് അതായത് വിത്തിൻ്റെ വില എന്ന് പറയുന്നത് 500 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത് മഞ്ഞ കളറിലുള്ള മഞ്ഞൾ അത് കസ്തൂരി മഞ്ഞളാണ് ശരിയായ കസ്തൂരി മഞ്ഞൾ എന്നാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലാവും ക്രീം കളറിലുള്ളതാണ് ശരിയായ കസ്തൂരി മഞ്ഞൾ എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നിരവധി ആവശ്യക്കാരും ഇതിനുണ്ടായേക്കാം അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ മലപ്പുറത്തു നിന്നല്ല പുറത്തുള്ള ജില്ലകളിൽ നിന്നല്ല ഇന്ത്യയുടെ ഉള്ളിൽ നിന്ന് മറ്റവിടെ നിന്നോ ആരെങ്കിലുമൊക്കെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ എങ്ങനെയാണ് അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുക കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ അതിന് എക്സ്ട്രാ വല്ല ചാർജ് ഉണ്ടോ എങ്ങനെയാണെന്നൊന്ന് പറയാമോ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലാണെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാം
അതല്ലെങ്കിൽ പിന്നെ കൊറിയർ വഴി നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ ഉള്ളിലും ഓൾ ഇന്ത്യ നമ്മളത് കൊറിയർ ചെയ്തു കൊടുക്കുന്നത്. ഇതിൻ്റെ വിത്താണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ പൗഡർ ആണെങ്കിലും ഇനി ചിപ്സ് ആയിട്ടും ചിലപ്പം കൊടുക്കാറുണ്ട്. അങ്ങനെ ആവശ്യക്കാർക്ക് കാരണം കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കേണ്ടതെങ്കിൽ കാര്യങ്ങൾ ചിപ്സ് ആയിരിക്കും വേണ്ടി വരിക. എന്ത് ഈ മൂന്ന് സംഭവങ്ങളും നമ്മൾ ഓൾ ഇന്ത്യ കൊറിയറായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കൊറിയർ ചാർജ്, ചെറിയൊരു എമൗണ്ട് കൊറിയർ ചാർജ് ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമായിട്ടും അവർ പേ ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്രീം കളറിലുള്ള കസ്തൂരി മഞ്ഞളിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ക്രീം കളറിലുള്ള കസ്തൂരി മഞ്ഞളിനെ കുറിച്ച് അറിയുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുതട്ടോ. കാരണം എൻ്റെയൊക്കെ ഒരു ഇതിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോഴും മഞ്ഞ കളറിലുള്ള ഈ കൂവയാണ്, അതായത് മഞ്ഞ കൂവയാണ് ഇപ്പോഴും കസ്തൂരി മഞ്ഞൾ എന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ആരും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ വിത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ പൗഡറോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോൻ്റെ പല ഭാഗങ്ങളിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.